പരമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവരെ വരവേൽക്കുന്നത് മെസ്സിയും നെയ്മറും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമൊക്കെയാണ്. ലഹരിവിരുദ്ധ സന്ദേശം കൂടി ഉയർത്തിപ്പിടിച്ചാണ് ഈ ഫുട്ബോൾ രാജാക്കന്മാരുടെ വലിയ കട്ടൌട്ടുകൾ പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്നത്. തിരക്കേറിയ ഡ്യൂട്ടിക്കിടയിലും കാക്കി ഫാൻസിന്റെ ആവേശവും ഇവിടെ ചെറുതല്ല. സിബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ കട്ടൌട്ടുകൾ കണ്ട് സംശയിക്കേണ്ട, ഇത് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണ്, കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ കാക്കിട്ട ഫുട്ബോൾ ആരാധകരെ നമുക്കിനി പരിചയപ്പെടാം. പ്രത്യേകം ഫാൻസുകളാണ്, അതായത് പോലീസ് ഫാൻസുകളാണ് ഈ ഒരു കട്ടൌട്ടുകൾ ഇവിടെ സ്ഥാപിച്ചത്. ലോകകപ്പ് ആവേശം ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വലിയ മൂന്ന് കട്ടൌട്ടുകൾ, അർജൻറ്റീന ഫാൻസുണ്ട്, ബ്രസീൽ ഫാൻസുണ്ട്, അതോടൊപ്പം തന്നെ പോർച്ചുഗലിൻ്റെ ഫാൻസുണ്ട് ഇവിടെ. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ലഹരിക്കെതിരെ ഒരു സന്ദേശവുമായിട്ടാണ് ഈ ഒരു കട്ടൌട്ടുകൾ വെച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ലോകകപ്പിൻ്റെ വലിയ ആവേശമുണ്ട്. നമുക്കിപ്പോൾ എസ് ഐ വിനോദ് സാറ് ചോദിക്കാം, സാറേ എങ്ങനെയാണ് നമ്മൾ ലോകകപ്പിൻ്റെ ഒരു ആവേശം, നിങ്ങൾ വളരെ തിരക്കേറിയ സമയത്തിനുള്ളിലും കളി കാണാനുണ്ടോ, എങ്ങനെയാണ്? പുറത്ത് കിടക്കുന്ന എല്ലാ തരത്തിലും ഞങ്ങളും പോലീസുകാരെല്ലാം ആവേശത്തിലാണ്, എല്ലാ ടീമുകളുടെയും ഫാൻസ്. ഇത് മാത്രമല്ല, ബാക്കി ടീമുകൾ, ജർമ്മനി, എല്ലാ പുറത്തായ ടീമുകളുണ്ട്, എല്ലാ ടീമിൻ്റെയും ഫാൻസ് അവിടെ ഉണ്ട്. ഞങ്ങളൊരു ഇത് ഈ ഒരു കാര്യം ഇത് വെച്ച് ലഹരിക്കെതിരെ ഒരു പോരാട്ടം, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ജീവിതമാണ് ലഹരി, ആ ഒരു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. എന്തായാലും ഇന്നലെ ഞങ്ങളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗോൾ ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവിടുത്തെ 12 സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്തു, അതിൽ സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ഫുട്ബോൾ ലഹരി ഞങ്ങളും പങ്കെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇതൊരു എല്ലായിടത്തും നടത്തുന്നുണ്ട്. എന്നാലും ഇതൊരു സാറിൻ്റെ ഏതാണ് ടീം? ഏതാണ് എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ബ്രസീൽ. ഇവിടെ എല്ലാവരും ബ്രസീലുകാരാണ്, എല്ലാവരും ബ്രസീലുണ്ട്, എല്ലാ 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 രാജ്യങ്ങളുടെയും ഫാൻസ് ഉണ്ട്. ബ്രസീലും അർജൻറ്റീനയും ജർമ്മനിയും ഇപ്പോൾ ജപ്പാനൊക്കെ ആരാധകരുണ്ട്. പക്ഷേ ഇതൊരു ഫാൻ ഫൈറ്റ് അല്ല, ലഹരിക്കെതിരെ നമുക്ക് എങ്ങനെയൊക്കെ ചർച്ചയാക്കാൻ പറ്റുമോ അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഫുട്ബോൾ ആയത് കാരണം SHO അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്, നമ്മളിങ്ങനെ ഈ ആവേശത്തിൽ പങ്കുചെയ്യുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയയും കൂടിയാണത്. അപ്പോൾ നമുക്ക് ആ ലഹരി ഇതിനു മുമ്പും കുറേ പരിപാടികൾ ഇവിടെ ലഹരിക്ക് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഇപ്പോൾ സംസാരിക്കുന്ന ഫുട്ബോൾ ആയത് കാരണം നമ്മളത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക്, കാരണം ഇത് ഈ ലഹരിക്കെതിരെ ഒരു ചർച്ച നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അപ്പം തന്നെ എല്ലാവരും ലഹരി ഉപേക്ഷിച്ച് നല്ലവരായി നടക്കാമെന്നും വിചാരിക്കില്ല. പക്ഷേ അതൊരു ചർച്ചയാവും, ചർച്ചയാവുമ്പോൾ പതിയെ പതിയെ മാറ്റങ്ങൾ വരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ ഫുട്ബോളിൻ്റെ ഒരു കട്ടൗട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, പിന്നെ നമുക്ക് താഴെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഈ വളരെ വലിയ ആവേശം എന്ന് പറയുന്നത് അതിരു കടന്ന് എല്ലായിടത്തും വളരെ വളരെ വലിയ ആവേശമാണ് എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഡ്യൂട്ടി സമയങ്ങളിൽ നൈറ്റൊക്കെ ഡ്യൂട്ടി സമയങ്ങളിലൊക്കെ ഒരു തലവനാവുന്നുണ്ടോ ഈ ഒരു ഈ ഫാൻസിൻ്റെ ഒക്കെ ഒരു ഇല്ല? അങ്ങനെ ഇപ്പോൾ എല്ലാവരും എല്ലാ മിക്ക സ്ഥലങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്, എല്ലാ സ്ഥലത്തും ബിഗ് സ്ക്രീനൊക്കെ വെച്ചിട്ട് കളിയുണ്ട്. പക്ഷേ എല്ലാവരും അത് ആ സ്പോർട്സ് കോംപ്ലക്സിൽ എടുത്തിട്ട് കളി കഴിഞ്ഞിട്ട് പോകുന്നൊരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സാറിൻ്റെ ടീമാണ്? ഞാൻ ബ്രസീലാണ്. കൂടുതലും ബ്രസീൽ അർജൻറ്റീന ആരാധന ഉള്ളത്, പക്ഷെ ഇവിടെ കൂടുതൽ അർജൻറ്റീനയുടെ ആൾക്കാരാണ്, അവരെല്ലാം പല സ്ഥലത്തൊക്കെ പോയിക്കാണ്. സാറ് പല പല ഡ്യൂട്ടിയിലാവുന്നത് സാറിൻ്റെ അംഗസൊക്കെ പറഞ്ഞു പോയിപ്പോൾ അല്ലേ? പക്ഷേ അതല്ല, നമ്മൾ ബ്രസീലിൻ്റെ കളി നമുക്ക് ഇഷ്ടമാണ്, അത് നല്ല ഒഴുക്കുള്ള ഒരു കളിയാണ്, ആ ലാറ്റിൻ അമേരിക്കൻ രീതിയാണ് ഏറ്റവും ഭംഗിയുള്ള ഫുട്ബോൾ, അത് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീം അർജൻറ്റീന ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആദ്യത്തെ കളി അർജൻറ്റീന തോറ്റ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിലെ ഫുട്ബോളിൽ ആരെയും നമുക്കങ്ങനെ മുൻവിധിയോടെ കാണാൻ പറ്റില്ല എന്ന് ഏഷ്യൻ ടീമുകൾ പലതും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുട്ബോളിൽ നല്ലതാണ്. അത് അങ്ങനെ പറ്റും. ജപ്പാൻ കളിച്ചിട്ടുണ്ട് നന്നായിട്ട്, കൊറിയ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ പരമ്പരാഗത ശക്തികളല്ലാത്തവർ പൊങ്ങി വരുന്നത് നല്ലതാണ്, ഫുട്ബോളിന് നല്ലതാണ്. ഈ പോർച്ചുഗലിൻ്റെ ടീം ആരും ഇല്ലേ? വേറെ ഡ്യൂട്ടിയാണല്ലേ? ആ എന്തായാലും ഇപ്പോൾ ബ്രസീലും അർജൻറ്റീനയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് പ്രത്യേകിച്ച്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ ലഹരിക്കെതിരായി ഒരു ഫുട്ബോൾ ലഹരി, അതായത് ഫുട്ബോളാണ് ലഹരി എന്നുള്ളതാണ് ഇവർ പറയുന്ന നൽകുന്ന ഏറ്റവും നല്ല സന്ദേശവും. എന്തായാലും ഫുട്ബോളിൻ്റെ ആവേശവും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരായ ക്യാമ്പയിനും, ഇതാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ ഒരു മൂന്ന് കട്ടൗട്ടർ വെച്ചതിൻ്റെ പിന്നിലുള്ള ഒരു ആശയമെന്ന് പറയുന്നത്. ക്യാമറമാൻ വിജിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, കൊച്ചി.